നമസ്കാരം. തെന്നിന്ത്യൻ താരമായിരുന്ന വിജയലക്ഷ്മി എന്ന നടിയെ പരിചിതമുണ്ടാകുമോ? ജനലക്ഷങ്ങളെ പിടിച്ചു കുലുക്കിയ നടിയാണിവർ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു പേര് പറയാം, സിൽക്ക്സ്മിത. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? അതെ, സിൽക്ക്സ്മിതയുടെ യഥാർത്ഥ പേരാണ് വിജയലക്ഷ്മി. ചെറുപ്പത്തിലെ തന്നെ വിജയലക്ഷ്മി എന്ന പേര് മാറ്റി സിൽക്ക്സ്മിത എന്നാക്കിയിരുന്നു. പുരുഷ മനസ്സുകളിൽ ലഹരി വിതറിയ മാദക നടി. 1960 ഡിസംബർ 2 ആന്ധ്രാപ്രദേശിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഇവർ മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ സിനിമകളിൽ കൂടാതെ ചില ബോളിവുഡ് സിനിമകളിലുമായി വേഷമിട്ടിരുന്നു. കുടുംബത്തിൻ്റെ സാമ്പത്തിക പരാധീനത കാരണം 4ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നു. വശ്യതയാർന്ന കണ്ണുകൾക്കുടമയായിരുന്ന താരത്തിൻ്റെ നോട്ടം ക്ഷണിക്കപ്പെടാത്ത ശ്രദ്ധാക്കളെ ആകർഷിച്ചതിനാൽ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കേണ്ടതായും ഭർത്താവും കുടുംബവും മോശമായി പെരുമാറിയതിനാൽ അവിടം വിട്ട് ഇറങ്ങേണ്ടതായും വന്നു. ഒരു എക്സ്ട്രാ നടിയായി സിനിമ വ്യവസായ രംഗത്തേക്ക് കടന്നു വന്ന അവർ 1979 തമിഴ് ചലച്ചിത്രമായ വണ്ടിച്ചക്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷമാണ് സിൽക്ക്സ്മിത എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഒരു സെക്സ് സിമ്പിളായി മാറിയ അവർ 1980 ഇത്തരം വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള അഭിനേത്രിയായി മാറുകയായിരുന്നു. സിൽക്ക് 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 എന്ന സിനിമയിലെ അഭിനയവും കൂടിയായപ്പോൾ സ്മിതയ്ക്ക് സിൽക്ക് എന്ന പേര് ഉറച്ചു. 3ാം പിറ എന്ന സിനിമയിലെ ധീരമായ വേഷവും നൃത്തവും സിൽക്കിനെ പ്രശസ്തിയിലേക്ക് ഉയർത്തി. തുടർന്നുള്ള 15 വർഷത്തോളം സിൽക്ക് തെന്നിന്ത്യൻ മസാല പടങ്ങളിൽ തരംഗമായി നിന്നു. മലയാള സിനിമകളിലും സിൽക്ക് തരംഗമായിരുന്നു. ഇണയെ തേടി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആദ്യ വരവ്. സ്ഫടികത്തിൽ മോഹൻലാലും സിൽക്കും കൂടി അഭിനയിച്ച ഏഴിമല പൂഞ്ചോല എന്ന പാട്ടും അതിലെ രംഗങ്ങളും ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ കുളിരണിയിക്കുന്നത് തന്നെ. ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളോടൊപ്പവും മലയാള സിനിമകളിലും താരം അഭിനയിച്ചു. സ്ക്രീനിലെ സ്മിത പ്രേക്ഷക സമൂഹത്തിൻ്റെ കാമപൂരണങ്ങളുടെ ആസക്തി കലർന്ന രൂപകമായിരുന്നു. സിനിമയുടെ നവവാണിജ്യ ഭാഷ ഇത്തരം പ്രതിനിധികളെ ഐറ്റം നമ്പർ താരമായി മാത്രം അടയാളപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഇക്കാലത്ത് സിൽക്ക് കേവലം ഐറ്റം നമ്പറുകാരി മാത്രമായിരുന്നു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ കീഴടക്കിയ സിൽക്ക് ഇന്നൊരു ദുരന്ത സമാനമായ ഓർമ്മയാണ്. സ്ക്രീൻ ആളിക്കത്തിച്ച് ആസക്തിയുടെ കൊല്ലിയാൻ മിന്നലുകൾ അവസാനിച്ചു വീണപ്പോൾ ആരും അത്ഭുതപ്പെട്ടില്ല. കാരണം സിനിമയുടെ വ്യാകരണത്തിൽ ഇത്തരം ദുരൂഹമായ പിൻവാങ്ങലുകളുടെ കണ്ണീർ പുരണ്ട ചരിത്രങ്ങളുമുണ്ട്. ദുരൂഹ മരണങ്ങളുടെയും ആത്മഹത്യയുടെയും നീണ്ട കഥകൾ ഇന്ത്യൻ സിനിമയിൽ പുതിയ കാര്യമൊന്നുമല്ല. ദിവ്യാഭാരതിയും ശോഭയും തുടങ്ങിയിട്ടുള്ളവരും സിൽക്കും അത്ര പ്രശസ്തരൊന്നുമല്ലാത്തവരിലും ആ കഥകൾ നീണ്ടു നിൽക്കുന്നു. 200ഓളം ചിത്രങ്ങളിൽ സിൽക്ക് അഭിനയിച്ചിട്ടുണ്ട്. കാമം പുരണ്ട കണ്ണുകളും വശ്യത നിറഞ്ഞ വാചികാഭിനയവും യൗവനത്തിൻ്റെ നിറവും കൊണ്ട് എത്രയോ ആരാധകരെ അവർ തീപിടിപ്പിച്ചിട്ടുണ്ട്. കാലം അവരെ സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് സഞ്ചരിപ്പിച്ചു. ചാനലുകൾ ഒന്നുമില്ലാത്ത കാലത്തിലെ പ്രശസ്തിയായിരുന്നു അത് എന്നും കൂടി നമ്മളൊന്ന് ഓർക്കണം. ഇപ്പോൾ സണ്ണി ചേച്ചിയെ കാത്ത് നാം നിൽക്കുന്നത് പോലെ ഒരു കാലത്ത് സിൽക്കിനെയും ആളുകൾ കാത്തുനിന്നിട്ടുണ്ട്. ഏറ്റവും അതിശയം അവർ കടിച്ച ആപ്പിൾ പോലും ലേലം കൊണ്ട് ചരിത്രമുണ്ടായിട്ടുണ്ട്. സബാഷ് എന്ന ചിത്രമാണ് അവസാനമായി റിലീസായത്. ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങളൊന്നും അതിന് സൃഷ്ടിക്കാനായില്ല. അവസാനമായി വന്ന എല്ലാ ഓഫറുകളും മിക്ക സിനിമകളും ഇതേ അവസ്ഥയായിരുന്നു. ഒരു യുവ സംവിധായകൻ സ്മിതയെ വിവാഹം കഴിക്കാമെന്ന് വാക്കു പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നു എന്ന് വാർത്തകളുണ്ട്. നീണ്ടുനാൾ കാത്തു സൂക്ഷിച്ച ഈ പ്രണയത്തിൻ്റെ തകർച്ചയും സ്മിതയെ നിരാശയുടെ പടുക്കുഴിയിലേക്ക് എത്തിച്ചു. വീണ്ടും തൻ്റെ ആദ്യകാല ജീവിതത്തിലേക്കും പട്ടിണിയിലേക്കും ചെന്നെത്തുമോ എന്ന് സ്മിത ഭയന്നു. കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ട സ്മിത മദ്യപാനത്തിൻ്റെ പിടിയിലേക്ക് പതിയെ വഴുതി വീണു. 1996 സെപ്റ്റംബർ 23 തൻ്റെ 35ാം വയസ്സിൽ ചെന്നൈയിലെ സാലിഗ്രാമിലുള്ള തൻ്റെ ഫ്ളാറ്റിൽ സീലിംഗ് ഫാനിൽ സാരിയിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. സ്മിതയുടെ ജീവിതത്തിനെ ആസ്പദമാക്കി ഇറങ്ങിയ ഡേർട്ടി പിക്ചർ എന്ന സിനിമ വൻ വിജയമായിരുന്നു. സിൽക്കായി വിദ്യാബാലൻ അഭിനയിച്ചതല്ല, ജീവിച്ചതായിരുന്നു. മറ്റൊരു നടിമാരാണെങ്കിലും ഒരിക്കലും സിൽക്കിൻ്റെ ജീവിതം ആസ്പദമാക്കിയെടുത്ത ഈ സിനിമയിൽ അഭിനയിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കില്ലായിരുന്നു. കാരണം സിൽക്കിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ അത്ര കണ്ട് നല്ലതൊന്നുമാകാൻ സാധ്യതയില്ലെന്ന് അറിയാം. പക്ഷേ വളരെ ധൈര്യത്തോടുകൂടി ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചതിൽ വിദ്യാബാലന് ഒരു നല്ല ആശംസകൾ പറഞ്ഞാലേ പറ്റൂ.
എന്നിരുന്നാലും സിൽക്ക് സ്മിതയെ പോലെയുള്ള മാദക റാണിമാർ ഇനിയും ഉണ്ടാകും. കാണികളെ കോർമയെ കൊള്ളിക്കുന്ന ഇവരുടെ ഹൃദയവേദന എത്ര പേർ കാണുന്നു, മനസ്സിലാക്കുന്നു? നീരെടുത്ത കരിമ്പിൻ ചണ്ടി പോൽ വെള്ളി വെളിച്ചത്തിൽ നിന്നും അവഗണനയുടെ ദുഃഖത്തിൻ്റെ കൂരിട്ടിലേക്ക് ഇവർ എടുത്തെറിയപ്പെടും. അവർക്ക് സമ്പാദ്യം കണ്ണീരും നിറം മങ്ങിയ കുറെ ഓർമ്മകളും മാത്രം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.